മധ്യപ്രദേശ് മധ്യപ്രദേശിലെ ഇപ്പോൾ ആദ്യ ഫലസൂചനകളാണ് പുറത്തു വന്നത് എങ്കിൽ പോലും അതിലൊന്നും കോൺഗ്രസ് നേതൃത്വം വലിയ വിശ്വാസം കൽപ്പിക്കുന്നില്ല കമൽനാഥിന്റെ ഒരു ട്വീറ്റ് പുറത്തു വന്നിട്ടുണ്ട് ഉണ്ണി വിവരങ്ങൾ നൽകുക കമൽനാഥ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത് ഒരു ട്രെൻഡിലും വിശ്വാസമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ട്രെൻഡ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് കൂടാതെ ഒരു കാര്യം വളരെ ആത്മവിശ്വാസമാണ് ജനങ്ങളിലാണ് അല്ലെങ്കിൽ വോട്ടർമാരിലാണ് ആത്മവിശ്വാസം എന്നൊരു പ്രതികരണമാണ് കമൽനാഥ് എന്ന ഭാഗത്ത് നിന്ന് ഈ ആദ്യത്തെ ബലസൂചനകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം ട്രെൻഡ് വന്നിട്ടില്ല ഒരു അതോടെ പതിനൊന്ന് വരെ ഒരു ട്രെൻഡിലും താൻ വിശ്വസിക്കുന്നില്ല എന്നൊരു പ്രതികരണമാണ് നൽകുന്നത് കൂടാതെ അവിടുത്തെ ജനങ്ങൾ അതായത് ഈ മധ്യപ്രദേശിലെ വോട്ടർമാർക്ക് മാരുടെ വോട്ടർമാരെ പൂർണ്ണ വിശ്വാസമാണ് എന്നൊരു പ്രതികരണം കൂടി കമൽനാഥ് ഘട്ടത്തിൽ ഏറ്റവും നമുക്ക് രാജേന്ദ്രൻ കൂടി ഒന്ന് പോകാം കാരണം മധ്യപ്രദേശ് ഇപ്പോൾ ട്വീറ്റ് വന്ന സ്ഥിതിക്ക് കാരണം കമൽനാഥ് വളരെ കൺസിസ്റ്റൻസി ഉള്ള ഒരു നേതാവാണ് വളരെ കരുത്തുള്ള നേതാവാണ് ദേശീയ തലത്തിൽ പോലും പ്രതിഫലനമുള്ള നേതാവാണ് കമൽനാഥിനെ പോലെ ഒരു നേതാവ് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ മധ്യപ്രദേശിൽ കോൺഗ്രസിന് മേൽക്കൈ നേടിയതുമാണ് ചില കുതിരക്കച്ചവടത്തിൻ്റെ അത്തരത്തിലുള്ള നെഗറ്റീവ് മിടുക്കുകളാണ് ഒരുപക്ഷെ ചൗഹാൻ എന്ന വലിയ ഇമേജ് ആയി ബി ജെ പി ഉയർത്തുന്ന നേതാവിന് പോലും അനുകൂണമായത് ബി ജെ പിക്ക് അതൊരു നേട്ടമായി പോലും നമുക്ക് ആ അർത്ഥത്തിൽ രാഷ്ട്രീയ ധാർമ്മികതയുടെ വശത്ത് കാണാനാകില്ല പക്ഷേ എങ്കിൽ പോലും വസ്തുത വസ്തുതയാണ് എന്ന അർത്ഥത്തിൽ ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മധ്യപ്രദേശിൽ ഒരു തരത്തിലും ചലിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇരുന്നൂറ്റി മുപ്പതുകളുള്ള മധ്യപ്രദേശിൽ ആരാണ് മേൽക്കൈ നേടുന്നത് എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൃത്യമായൊരു സൂചന അല്ലെങ്കിൽ ഒരു കൃത്യമായ ഫലം നൽകുന്നത് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മധ്യപ്രദേശിനുള്ള പ്രത്യേക